മക്കളെ, ക്ലീൻ ആൻഡ് താങ്ക് യു സർ.
അതായത് നല്ല സുഖമായിട്ട് എക്സ്പ്രഷൻസ് കൊടുക്കേണ്ടടുത്ത് എല്ലാം അത് കൊടുത്ത് ശ്രുതിയിലും ഒക്കെ ചേർന്ന് ഫീൽ ചെയ്ത് പാടും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്തിരി വിബ്രേറ്റോ കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പലയിടത്തും. കേൾക്കാൻ സുഖമുണ്ട്, പക്ഷെ അത് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് സുഖക്കേടുണ്ടാക്കും. മനസ്സിലായോ? പാടിയത് 100% കറക്റ്റ്. താങ്ക് യു സർ. ഇത് മാത്രം ഒന്ന് ശീലിച്ചോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മലയണ്ണൻ കുട്ട, നന്ദ് കുട്ട്സ്, അവിടെ നിങ്ങോട്ട് കൊറേ നാദശലഭങ്ങളെ വിട്ടില്ലേ, അതിവിടെ നമ്മുടെ ചുറ്റും ഇങ്ങനെ പാറി പറന്നോണ്ടേ ഇരിക്കുകയാണ്, പോകുന്നില്ല. ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. ഓരോ സ്വരങ്ങള് ഓരോ ശലഭങ്ങളായിട്ട് നമ്മുടെ ചുറ്റും എപ്പോഴും പാറിക്കൊണ്ടിരുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. ആണ് ബിച്ചു സാർ, ഇതുപോലെ സംഗീതത്തിനെ പറ്റി എഴുതിയിട്ടുള്ള പാട്ടുകളൊക്കെ വണ്ടർഫുൾ ആണ്. 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം ആ പാട്ട്, അത് ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം. അപ്പൊ ഈ സോങ് സെലക്ഷന് ഒരു വലിയൊരു കൈയടി നമുക്ക് ആദ്യം കൊടുക്കാം. രണ്ടാമത്തെ ശരി, ആദ്യം പറയേണ്ട കാര്യമാണ്, നീ അസാധ്യമായിട്ട് പാടി. ചേട്ടൻ പറഞ്ഞ പോയിന്റ് വളരെ പെർട്ടിനന്റ് ആണ്. വെബ്രാറ്റോ അത് പെട്ടെന്ന് പെട്ടെന്ന് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വൈബ്രേഷനേക്കാൾ കൂടുതൽ വിറയൽ പോലെ വരും. അതേസമയം വെബ്രാറ്റോ കുറഞ്ഞു കഴിഞ്ഞാൽ വോബ്ലിംഗ് എന്ന് പറയും, പതുക്കെ ഇങ്ങനെ വരും. ഇത് രണ്ടും വരാൻ പാടില്ല. പിന്നെ അടയും ഒരു അനിതര എന്ന് പാടി, അങ്ങനെയല്ല എനിക്ക് എൻ്റെ ഓർമ്മയിൽ അണയും ഒരു അനിതര സായുജ്യ ലഹരി. നമ്മുടെ സംഗീതം എന്ന് പറയുമ്പോൾ ഈ ശ്രുതിയായിട്ട് ചേരുമ്പോൾ അനിതര സാധാരണമായ എക്സ്ട്രോണ്ടറി ആയിട്ടുള്ള ഒരു സായുജ്യ ലഹരി നമുക്ക് കിട്ടുന്ന. പിന്നെ വേറൊരു കാര്യം, ചില സ്ഥലങ്ങളിൽ ഇപ്പം ലയമാം അത് ശ്രുതി ചേർന്നു, സ്വരമാം എന്ന് പാടുന്നില്ലേ, അത് സ്വരമാം എന്ന് പറയുമ്പോൾ മാ എന്നുള്ള നോട്ടിൽ തന്നെയാണ് മാം അല്ലേ, അപ്പൊ അത് സ്വരാക്ഷര പ്രയോഗമാണ്. അത് കൃത്യമായിട്ട് ആ ശ്രുതിയിൽ കുറച്ചും കൂടെ ലയിച്ചാൽ നന്നായിരിക്കും. സ്വരമാം ചിറകിൽ അലസം നിങ്ങളിൻ പാടില്ലേ, ഗഗമാഗമ ആ മായിൽ ചേരുന്നതിന്റെ സുഖം ഒന്ന് പഠിക്കേ. സ്വരമാം ചിറകിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും ശ്രുതി ശലഭങ്ങളുണ്ടല്ലോ അവർക്ക് കൂടുതൽ നിറങ്ങൾ വരും അല്ലേ ഡിങ്ക, അല്ലേ ശരിയാണോ? ഒന്ന് പാടിക്കേ. സ്വരമാം ചിറകിൽ അലസം നിങ്ങളിൻ മനസ്സിന്റെ ഉപവനത്തിൽ പറങ്ങുവാ. ഡിങ്ക അങ്ങനെ പറഞ്ഞോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശ്രീനന്ദ്. എന്തൊരു ഫീലാ മോനെ, നിന്റെ ഒരു പ്രത്യേക ചക്കരക്കൂട്ടാ നിനക്ക് മക്കൾക്ക് ഒരു ഉള്ള ഒരു വലിയൊരു ക്വാളിറ്റി ഞാൻ പറയാം. ഈ കോക്രോച്ച് സംഗതി എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ഇട്ട പേരട്ടോ, അത് എന്ന് പറഞ്ഞാല് അതിനെ നമ്മൾ തല്ലിക്കൊല്ലാൻ പറ്റത്തില്ല, ഓടിപ്പോയി അതിന്റെ പുറകെ നമ്മൾ ഓടണം. പിന്നെ പിന്നെ അതിന് പ്രത്യേകം നമ്മളെ ഈ അട അവിയലൊക്കെ കഴിക്കണം. ഈ അട എന്ന് ഇവിടെ എഴുതിയിട്ടില്ലേ, അട അവിയലും കേട്ടിട്ടുണ്ടോ ചേട്ടാ? അത് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക വിഭവമാണ് അട അവിയലും. അതെ, അപ്പോൾ ആ സംഗതികളൊക്കെ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ്, സത്യം പെർഫെക്റ്റാണ് സംഗതികൾ. മോളി തുടങ്ങിയ താഴെ നീ മക്കളത് കറക്റ്റ് ആയിട്ടാണ് എടുക്കണത്. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു പാട്ടിങ്ങനെ ഓർമ്മ വരും, വെള്ളൈപ്പുരാത്ത് കയ്യിൽ വരാമലി നമത് കഥ പുതുക്കവിതൈ ഇലക്കണങ്ങൾ